ഞാൻ ആത്മഹത്യയുടെ വക്കിൽ ഒന്നുകിൽ തിരിച്ചെടുക്കൂ അല്ലെങ്കിൽ പറഞ്ഞുവിടൂ. പ്രതിഷേധവുമായി KSRTC ഡ്രൈവർ യദു. ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും സാധാരണക്കാരന് നീതി ലഭിക്കില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് KSRTC ഡ്രൈവർ യദുവിൻ്റെ അനുഭവം. തെരുവിൽ പട്ടിഷോ കാണിച്ച മേയറും ഭർത്താവ് MLA സകല സർക്കാർ ആനുകൂല്യങ്ങളും കൈപ്പറ്റി സർക്കാർ വാഹനത്തിൽ കയറി പറപ്പറക്കുമ്പോൾ ഇവർ ജീവിതം വഴിമുട്ടിച്ച KSRTC ഡ്രൈവർ ഒരു ജോലിക്ക് പോകുവാൻ പോലും നിവൃത്തിയില്ലാതെ കുടുംബം പോറ്റാൻ മാർഗമില്ലാതെ ഉഴലുകയാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായി നടുറോഡിലുണ്ടായ തർക്കത്തെ തുടർന്ന് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട KSRTC താൽക്കാലിക ഡ്രൈവർ യദു പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. ഒന്നുകിൽ തന്നെ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പറഞ്ഞുവിടണം എന്നാവശ്യപ്പെട്ടാണ് യദുവിൻ്റെ പ്രതിഷേധം. ഞാനും എൻ്റെ മകനും ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യയുടെ വക്കിലാണെന്നും യദു പറഞ്ഞു. തന്നെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് യദു ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ CPM ഒരു തുറന്ന പോരിന് ഗണേഷ് തയ്യാറാകുവാൻ സാധ്യതയില്ലാത്തതിനാൽ ഗണേഷും ഈ വിഷയത്തിൽ യാതൊരു നടപടിയും കൈക്കൊള്ളുവാൻ സാധ്യതയില്ല. യദുവിൻ്റെ വിഷയത്തിൽ ഇടപെടുവാൻ സാധ്യതയുള്ളവരെ വിരട്ടുകയോ സ്വാധീനിക്കുകയോ ചെയ്തിരിക്കുന്നതിനാണ് യദുവിൻ്റെ വിഷയം അതുപോലെ പരിഹരിക്കാനാവാതെ നിൽക്കുന്നത്. മേയർ ആരോപിച്ച പ്രകാരം യാതൊരു തെളിവുകളുമില്ല. നിർണായകമായ തെളിവാകാമായിരുന്ന ബസ്സിലെ CCTV മെമ്മറി കാർഡും ഇവർ മാറ്റിക്കളഞ്ഞു. കോടതിയിൽ പോയാൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് മേയറും ഭർത്താവ് MLA ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം പരമാവധി വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ജനങ്ങൾ പതുക്കെ ഈ വിഷയം മറക്കുമെന്നും യദുവും കുറെ കഴിയുമ്പോൾ ഈ വിഷയം വിട്ടുപിടിച്ച് മടുത്ത് മറ്റ് പണിക്ക് പോകുമെന്നും ഇവർ കരുതുന്നു. ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും യദുവിനെ പിന്തുടർന്ന് ദ്രോഹിക്കുന്ന നടപടികളാണ് നമുക്കിപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. അശ്ലീലാംഗ്യം കാട്ടിയെന്ന മേയർ ആര്യ രാജേന്ദ്രൻ്റെ പരാതിക്ക് പിന്നാലെയാണ് യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. തുടർന്ന് യദുവിനോട് ഡ്യൂട്ടിക്ക് കയറേണ്ടെന്ന നിർദ്ദേശം നൽകുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ പാളയത്ത് സഫലിംഗ് കോംപ്ലക്സിന് മുന്നിലുള്ള സിഗ്നലിൽ വെച്ചായിരുന്നു തിരുവനന്തപുരം മേയറും യദുവും തമ്മിൽ നടുറോഡിൽ വാക്കേറ്റമുണ്ടായത്. പ്ലാമോട് വെച്ച് അമിതവേഗതയിൽ വന്ന ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചെന്നുമായിരുന്നു മേയറുടെ പരാതി. ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ യദുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ജോലി തടസ്സപ്പെടുത്തിയതെന്നടക്കമുള്ള പരാതിയോടെ യദുവും കേസ് നൽകി. മേയറുടെ പരാതിയിൽ പക്ഷേ പോലീസിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ യദുവിൻ്റെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ കൃത്യമായ തെളിവുകളുമുണ്ട്. പക്ഷേ പോലീസ് കോടതിയിൽ കുറ്റപത്രം മാത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. i2i news സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.